മക്കളെ ഗുഡ് മോർണിംഗ്. എല്ലാം സേഫ് ആണല്ലോ അല്ലേ? എല്ലാരും പഠിക്കാൻ തയ്യാറായോ? മലയാളം ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്താണ്? മലയാളം ആണല്ലേ. എല്ലാരും ടെക്സ്റ്റ് ഒക്കെ എടുത്തു വെച്ചോ. ഇന്നത്തെ പാഠം നമ്മൾ ലാസ്റ്റ് പാഠമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് തീർന്നു, പഠിച്ചു തീർന്നു അല്ലേ. പതിനൊന്നാമത്തെ പാഠം. ആ പാഠത്തിൽ നമ്മൾ രണ്ട് അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. എന്തക്ഷരങ്ങളാണ്? ഏതാണ്? ഈ രണ്ട് അക്ഷരങ്ങളും അത് ചേർന്ന് വരുന്ന അഞ്ച് വേർഡ്സും ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. എല്ലാരും ടെക്സ്റ്റ് എടുത്ത് വെച്ചോ, ടെക്സ്റ്റ് ഉള്ളവരൊക്കെ എടുത്ത് വെച്ചോ ടെക്സ്റ്റ്. ആ അപ്പൊ നമ്മൾ രണ്ട് അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. ഏത് അക്ഷരമാണ് പഠിക്കുന്നത്? അല്ലേ. അതല്ല, ആദ്യത്തെ വേർഡ് എന്താണ്? തൂൺ. നമ്മുടെ വീട്ടിലൊക്കെ തൂണിടും അല്ലേ, നല്ല ഭംഗിയുള്ള തൂണൊക്കെ കണ്ടിട്ടുണ്ടോ? ആ ആദ്യത്തെ വേർഡാണ് തൂൺ. രണ്ടാമത്തെ എന്താണ്? മാൻ. മാനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ, നല്ല നല്ല കൊമ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പുള്ളികളൊക്കെ ഉള്ള മാൻ അല്ലേ. രണ്ടാമത്തെ വേർഡാണ് മാൻ. ആദ്യത്തെ വേർഡ് എന്തായിരുന്നു? തൂൺ. രണ്ടാമത്തെ വേർഡാണ് മാൻ. പിന്നെന്താണ്? എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അടുത്തത്, ബലൂൺ. ബലൂൺ എല്ലാവർക്കും ഇഷ്ടമാണോ? കണ്ടിട്ടുണ്ടോ ബലൂൺ? ഉത്സവത്തിനൊക്കെ പോകുമ്പോ ബലൂൺ വാങ്ങല്ലേ. പല തരത്തിലുള്ള ബലൂൺ ഉണ്ട് അല്ലേ, നീളമുള്ളതും നീളം കുറഞ്ഞതും വണ്ണമുള്ളതും അല്ലേ. ബലൂൺ എന്താണ്? ബലൂൺ. മൂന്നാമത്തെ വേടായിരുന്നു ബലൂൺ. ആദ്യത്തെ വേട് എന്തായിരുന്നു? ഉറക്കെ പറയട്ടെ, തൂൺ. രണ്ടാമത്തേത് മാൻ. മൂന്നാമത്തേതായിരുന്നു ബലൂൺ. അടുത്തെന്താണ്? മീൻ. മീൻ ഇല്ലാതായിരുന്നു ചോറുണോ? എല്ലാവർക്കും ഇഷ്ടമാണോ മീൻ കുട്ടി ചോറുണ്ണാൻ? ഉണ്ടല്ലേ, എല്ലാവർക്കും ചോറുണ്ണണമെങ്കിൽ മീൻ വേണം അല്ലേ. അപ്പൊ മീൻ എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുണ്ടോ മീൻ? ജീവനോടെ മീനെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും വീട്ടിലെ മീൻ വളർത്താറുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ നാലാമത്തെ വേടാണത് എന്താണ്? മീൻ. അടുത്തതാണ് പൂൺ. പൂൺ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് തടിയിലൊക്കെ ഇങ്ങനെ കൊട പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് അല്ലേ. ഒരു കമ്പു പോലെ വന്നിട്ട് ഒരു കൊട പോലെ ഇങ്ങനെ നിൽക്കും പൂൺ അല്ലേ. മഴ പെയ്തു കഴിയുമ്പോൾ തടി നനഞ്ഞു കിടക്കുന്ന തടിയിലൊക്കെ ഇങ്ങനെ പൂൺ ഉണ്ടാവും അല്ലേ. കണ്ടിട്ടുണ്ടോ പൂണ? ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതാണ് പൂൺ. എപ്പ ഏതൊക്കെ വേർഡ് നമ്മൾ പഠിച്ചു? തൂൺ, പിന്നെ മാൻ, ബലൂൺ, പിന്നെന്തായിരുന്നു? മീൻ അല്ലേ. മീൻ, പൂൺ. അങ്ങനെ അഞ്ച് വേർഡുകളാണ് നമ്മൾ പഠിച്ചത്. തൂൺ, മാൻ, ബലൂൺ, മീൻ, പിന്നെന്താണ്? പൂൺ. ഈ അഞ്ച് വേർഡുകളാണ് പഠിച്ചത്. മാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? മാൻ മാൻ ഓടി ഓടിയാ പോണം അല്ലേ. മാൻ ഓടി, ആൺമയിൽ ആടി. എന്താണ് ഒന്ന് പറഞ്ഞേ? മാൻ ഓടി, ആൺമയിൽ ആടി. മക്കൾക്ക് മനസ്സിലായോ പതിനൊന്നാമത്തെ പാഠം? മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഒന്ന് ബോർഡിൽ എഴുതണം. ബോർഡിൽ എഴുതുന്നതിന് മുമ്പ് ഈ ടെക്സ്റ്റിന്റെ അടുത്ത പേജ് കണ്ടോ, 57-ാമത്തെ പേജ്, അതിനകത്ത് എഴുതാൻ പഠിക്കാം എന്ന് പറഞ്ഞു കിടക്കുന്നത്. ആ അക്ഷരങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി വെക്കണം. എഴുതി വെക്കുമോ? കായ്ക്കയും അതിനകത്ത് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണാം എല്ലാവർക്കും. ആ അത് എന്ത് ചെയ്യണം? ടെക്സ്റ്റിൽ എഴുതി വെക്കണം, പോരാതെ നോട്ടിലും ഓരോ പ്രാവശ്യം അത്രയും അക്ഷരങ്ങൾ ഒന്ന് എഴുതുകയും വേണം. എഴുതുമല്ലോ, എഴുതോ? ആ അത് പയ്യെ ചെയ്താൽ മതി കേട്ടോ, സമയം പോലെ പയ്യെ ചെയ്താൽ മതി, ചെയ്തു വെക്കുമല്ലോ. ഇനി നമുക്കതൊന്ന് ബോർഡിൽ എഴുതാം. ഓക്കെ, നോക്കിയ മക്കളെ, പാഠം പതിനൊന്ന്. പാഠം പതിനൊന്ന് എന്നാ നമ്മൾ പഠിച്ചതാ? അല്ലേ, എന്താ പഠിച്ചതാ? അതുകൊണ്ടുള്ള വാക്കുകൾ നോക്കിക്കേ. തൂൺ. അടുത്തെന്താണ്? മാ, ഇൻ, മാൻ. തൂൺ, മാൻ എന്ന് പറഞ്ഞേ. തൂൺ, മാൻ.
എന്താണ് ബലൂൺ അല്ലേ അടുത്തതോ മീൻ പൂ ഒന്നര വായിച്ചേ തൂൺ മാൻ ബലൂൺ മീൻ മനസ്സിലായോ പതിനൊന്നാമത്തെ പാഠം പതിനൊന്നാമത്തെ പാഠത്തിലെ രണ്ട് അക്ഷരങ്ങളായിരുന്നു അതിന്റെ അഞ്ച് വേർഡ്സും ഇനി എന്ത് ചെയ്യണം നോട്ടിൽ എഴുതണം അല്ലേ ഡേറ്റ് പാഠം പതിനൊന്ന് ആദ്യത്തെ പേജില് തൂൺ മാൻ നീറ്റ് ആയിട്ട് താഴോട്ട് എഴുതണം അടുത്ത പേജിൽ വേണം എന്തെഴുതാൻ ബലൂൺ അടുത്ത പേജില് മീൻ പൂൺ ഇത്രയും നീറ്റ് ആയിട്ട് താഴോട്ട് എഴുതി പഠിക്കണം റഫ് നോട്ടിൽ എഴുതണം എഴുതുമല്ലോ അല്ലേ എല്ലാരും എന്ത് ചെയ്യണം സേഫ് ആയിട്ട് വീട്ടിലിരിക്കുകയും വേണം ഇത് പറഞ്ഞൊക്കെ ഓർക്കുന്നുണ്ടല്ലോ നന്നായിട്ട് വായിച്ചു പഠിക്കണം എഴുതി പഠിക്കണം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിലെ താങ്ക് യു